அவ்வளவு சுத்தி என்னென்னவோ யாருக்குமே யார் நல்லா இருந்தாலும் பிடிக்கல, என்ன விஷயமே புரியல. என்னப்பா அவங்கவுங்க உழைக்கிறாங்க, அவங்கவுங்க நல்லா இருக்காங்க, அவ்வளவுதான், வாழுங்க வாழ விடுங்க, சிம்பிள். நம்ம ஒருத்தர் மேல இருக்கிற அன்பு இன்னொருத்தர் மேல வெறுப்பா மாறக்கூடும். I have to say sorry also to Dhanush because Dhanush absolutely hated my performances. நானும் ரவுடி தான். ഈ ഒരു പടം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. നമുക്ക് ഒരു 10 വർഷം ബാക്കിലേക്ക് പോകാം. ഈ ഒരു ഫിലിം നിർമ്മിച്ചത് ഈ പറയുന്ന ധനുഷാണ്. ഈ ഒരു ഫിലിമിൽ അഭിനയിച്ചത് ഈ പറയുന്ന നയൻതാരയാണ്. ഈ ഒരു പടത്തിന്റെ ലൊക്കേഷനിൽ വെച്ചാണ് നയൻതാരയും വിഘ്നേഷും തമ്മിൽ കണ്ടുമുട്ടുന്നതും പ്രണയത്തിലാകുന്നതും. അവിടം തൊട്ടാണ് ഈ കഥ തുടങ്ങുന്നത്. എന്നാൽ ഈ ഒരു പടം കഴിയുകയും കഴിഞ്ഞതിന് ശേഷം ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു. 2022 വിഘ്നേഷും നയൻതാരയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞു. 2024 ഇന്ന് നവംബർ 18 നയൻതാരയുടെ ബർത്ത്ഡേയാണ്. ഈ ബർത്ത്ഡേയും പ്രമാണിച്ചുകൊണ്ട് ഈ നയൻതാരയുടെ ഒരു ഡോക്യുമെൻ്ററി ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. ഈ ഡോക്യുമെൻ്ററിയുടെ ട്രെയിലർ വന്ന സമയത്ത് ഈ പറയുന്ന ഫിലിമായ നാൻ റൗഡി താൻ എന്ന് പറയുന്ന സിനിമയുടെ ബിഹൈൻഡ് ദ സീൻ കുറച്ച് ഉൾപ്പെടുത്തിയിരുന്നു. ഇത് ഈ പടത്തിൻ്റെ നിർമ്മാതാവായ ധനുഷിന് ഇഷ്ടപ്പെട്ടില്ല. ധനുഷ് പറഞ്ഞു, എൻ്റെ സിനിമയിലെ സീനൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്തണമെങ്കിൽ എനിക്ക് 10 കോടി രൂപ തരണമെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പലരും ചോദിക്കുന്നുണ്ട്. ധനുഷിനെ ഇഷ്ടപ്പെടുന്നവരും അതുപോലെ തന്നെ ന്യായത്തിൻ്റെ പക്ഷത്തിൽ നിന്ന് ചോദിക്കുകയാണെങ്കിലും എന്തുകൊണ്ട് ധനുഷിന് 10 കോടി കൊടുത്തുകൂടാ, കൊടുക്കാം. ഈ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നയൻതാരയുടെ വിവാഹം കഴിഞ്ഞപ്പോൾ ഒരാൾ പോലും ഈ ഒരു ഫോട്ടോ കണ്ടിട്ടില്ല. ആരൊക്കെയാണ് ഈ കല്യാണത്തിന് പങ്കെടുത്തതെന്ന് അറിയത്തില്ല. കാരണം ഒരു വീഡിയോയോ ഒരു ഫോട്ടോയോ പബ്ലിക് ചെയ്തിട്ടില്ലായിരുന്നു. അതെല്ലാം എന്ത് ചെയ്തു, ഈ നെറ്റ്ഫ്ലിക്സ് വാങ്ങുകയായിരുന്നു. അത് സുരേഷ് മേനോൻ എന്ന് പറയുന്ന ഒരു സംവിധായകനാണ് ഈ പറയുന്ന നയൻതാരയുടെ വിവാഹമൊക്കെ ഷൂട്ട് ചെയ്ത് അതൊരു ഡോക്യുമെൻ്ററി പോലെ ആക്കിയത്. ഈ ഡോക്യുമെൻ്ററി നെറ്റ്ഫ്ലിക്സിന് വിൽക്കുകയാണ്. നെറ്റ്ഫ്ലിക്സിന് വിറ്റതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 രൂപയ്ക്കൊന്നുമല്ല, നല്ല കോടികൾക്കാണ് വിറ്റത്. വിറ്റതിന് ശേഷം ഈ പുള്ളിക്കാരൻ നൈസായിട്ട് ഈ പറയുന്ന നാനും റൗഡി താൻ എന്ന് പറയുന്ന പടത്തിൽ, അതായത് ധനുഷ് നിർമ്മിച്ച ധനുഷ് പൈസ മുടക്കിയ ഫിലിമിലെ ചില ബിഹൈൻഡ് ദ സീനുകളൊക്കെ ഈ പുള്ളിക്കാരി അങ്ങോട്ട് എടുത്തു. അതുകൊണ്ട് ഇപ്പോൾ പാട്ട് സീനൊക്കെ എടുത്തു. എടുക്കാനുള്ള കാരണമുണ്ട്. ഈ നയൻതാരയുടെ ജീവിതവുമായിട്ട് ഈ ഒരു സിനിമയ്ക്ക് ബന്ധവുമുണ്ട്. ഇവിടെ വിഘ്നേഷും ഈ നയൻതാരയും തമ്മിൽ കണ്ടുമുട്ടുന്നതും ഇവർ പ്രണയത്തിലാകുന്നതും ഈ ഒരു ഫിലിമിൽ വെച്ചാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫിലിം മുഖ്യ ഘടകമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു സീൻ എടുത്തപ്പോൾ ധനുഷ് നഷ്ടപരിഹാരം ചോദിച്ചു, എനിക്ക് 10 കോടി രൂപ വേണം. എന്തേ കൊടുക്കാൻ പറ്റത്തില്ല, എല്ലാത്തിനും ഈ പുള്ളിക്കാരിക്ക് പൈസ ഉണ്ടല്ലോ. ഈ പുള്ളിക്കാരി ഒരു ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞാൽ പുള്ളിക്കാരിയുടെ 2 കുഞ്ഞുങ്ങളെ നോക്കുന്ന ആയമാർക്ക് പൈസ, അതോടൊപ്പം തന്നെ ഈ പുള്ളിക്കാരിയുടെ ബോഡി ഗാർഡിന് പൈസ, അങ്ങനെ തുടങ്ങി ഈ പുള്ളിക്കാരിക്ക് ഭയങ്കര ഒരു ചാർജാണ് ഈ പുള്ളിക്കാരിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പുള്ളിക്കാരി വേറൊരാളുടെ വീഡിയോ എടുത്തു കഴിയുമ്പോൾ അത് ചോദിച്ചു, അത് മാന്യമായിട്ട് ആ പുള്ളിക്കാരൻ ചോദിച്ചു, എൻ്റെ സിനിമയിലെ രംഗങ്ങൾ എടുത്തു കഴിഞ്ഞ് എനിക്ക് ഇത്ര തരണമെന്ന്. അതങ്ങ് കൊടുത്താൽ പോരെ, അത് ചെയ്യാതെ പുള്ളിക്കാരി എന്ത് ചെയ്യുമെന്ന് അറിയാമോ, പുള്ളിക്കാരി ഒരു 3 പേജ് അടങ്ങുന്ന ഒരു ലെറ്റർ അങ്ങോട്ട് അടിച്ചു വിട്ടു. ആ ലെറ്ററിൻ്റെ അകത്ത് എല്ലാം ധനുഷിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. അത് ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ മലയാളത്തിലെ കുറേ നടിമാരും എത്തി. നടിമാരെന്ന് പറയുമ്പം നമ്മൾ മനസ്സിലാക്കണം, ഏറ്റവും കൂടുതൽ അമ്മ സംഘടനയ്ക്കെതിരെ സംസാരിച്ച പാർവതി തിരുവത്ത്, അതോടൊപ്പം തന്നെ അന്നാബൻ, അനുപമ പരമേശ്വർ, പ്രയാഗ മാർട്ടിന്, ദിവ്യപ്രഭ, ഐശ്വര്യലക്ഷ്മി, അതോടൊപ്പം തന്നെ പേർളിമാണി, അങ്ങനെ തുടങ്ങി കുറേ എണ്ണം വന്നു. എന്നാൽ ഇവിടെ ചോദിക്കേണ്ട ഒരു കാര്യം, ഇവിടെ സ്ത്രീകൾക്ക് എന്തോ പ്രോബ്ലം വന്നപ്പോൾ വന്നു എന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ ഇതേ കാര്യം നമുക്കൊന്ന് പുറകോട്ട് പോയി ചിന്തിക്കാം. കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ സാന്ദ്ര തോമസിൻ്റെ ഒരു വിഷയം. സാന്ദ്ര തോമസ് പറഞ്ഞു, ഈ ഹേമ കമ്മിറ്റി വിഷയവുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ നേരിടുന്ന വിഷയങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്യണമെന്ന് പ്രൊഡ്യൂസർ അസോസിയേഷനിൽ പറഞ്ഞു. ആ പറഞ്ഞ കാര്യം ഈ പ്രൊഡ്യൂസർ അസോസിയേഷൻകാര് മുഖവിലേക്ക് എടുത്തില്ല. അവർ പറയുന്നത് അമ്മ സംഘടന, അവർ പറഞ്ഞു ഇതൊന്നും നിങ്ങളത് നോക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ അമ്മ സംഘടന ഈ പ്രൊഡ്യൂസർ അസോസിയേഷനോട് പറയുകയും അവിടെ നിന്ന് ഈ പറയുന്ന സാന്ദ്ര തോമസിനെ പുറത്താക്കുകയും ചെയ്തു. അന്നേരം ഈ പറയുന്ന ആരെയും കണ്ടില്ല. ഇപ്പം നയൻതാരയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്ന, അല്ലെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി സംസാരിച്ച ഒരാളെ പോലും ഈ സാന്ദ്ര തോമസിനെ പുറത്താക്കിയപ്പോൾ സപ്പോർട്ടിനായിട്ട് കണ്ടില്ല. എന്തേ അന്നേരം വന്നില്ല? ഈ ഒരു ചോദ്യം ചോദിക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം? അപ്പം എന്തുമായാലും ഇവിടെ നയൻതാരയുടെ വിഷയം വന്നപ്പോഴത്തേനും ഒരു അഡ്രസ്സോ, നമ്മളൊക്കെ ഒന്ന് അവരെ സപ്പോർട്ട് ചെയ്ത് വാ തുറക്കുമ്പോൾ നമ്മളെ അങ്ങ് വലിയ അങ്ങ് മീഡിയ അറ്റൻഷൻ കിട്ടുമെന്നുള്ള ചിന്താഗതി കൊണ്ടായിരിക്കാം. എന്തുമായാലും അതൊട്ടും ശരിയായില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.
അപ്പോൾ ഈ ഒരു പ്രശ്നം തുടങ്ങുന്നത്, ഈ പറയുന്ന ധനുഷും നയൻതാരയും തമ്മിലുള്ള പ്രശ്നം തുടങ്ങുന്നത് ഇന്നും ഇന്നലെയൊന്നുമല്ല. 2016 ഫിലിംഫെയർ അവാർഡിൽ തന്നെ ഈ പറയുന്ന നയൻതാര ഒരു സോറി പറയുന്നുണ്ട് ധനുഷിന്. ആ ഒന്ന് കേട്ടു നോക്കിയേ. ഐ ഹാവ് ടു സേ സോറി ഓൾസോ ടു ധനുഷ് ബിക്കോസ് ധനുഷ് അബ്സല്യൂട്ട്ലി ഹേറ്റഡ് മൈ പെർഫോമൻസ് ഇൻ നാലും റൗഡി ദാ. സോ സോറി ധനുഷ് ഫോർ ഡിസപ്പോയിന്റിംഗ് യു വിത്ത് മൈ പെർഫോമൻസ്. ഐ വിൽ പ്രോബബ്ലി മേക്ക് ഇറ്റ് ബെറ്റർ നെക്സ്റ്റ് ടൈം. So thank you everyone. Thank you for it. Thank you. ഇവിടെ ഈ നയൻതാര ധനുഷിനോട് ഒരു സോറി ചോദിക്കുന്നുണ്ട്. ഈ സോറി ചോദിക്കുന്ന കാര്യമാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചത്. ഒരു കാര്യവുമില്ല. കാരണം എന്ന് വെച്ചാൽ നാനൂർ റൗഡിദാൻ എന്ന് പറയുന്ന ഫിലിമിൽ അഭിനയം കുറച്ചുകൂടെ ഒന്ന് മെച്ചപ്പെടുത്തണമെന്ന് ധനുഷ് പറഞ്ഞു. ഈ ധനുഷ് പറഞ്ഞ ഈ ഒരു കാര്യമാണ് ഈ പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെടാതെ പോയത്. കാരണം ഈ പുള്ളിക്കാരിക്ക് അവാർഡും കിട്ടി. ഈ ഒരു പടത്തിലെ അഭിനയം കൊണ്ട് ഈ പുള്ളിക്കാരിക്ക് അവാർഡും കിട്ടി. അതൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേന് പൊതുമധ്യത്തിൽ വന്നിട്ട് ഈ പറയുന്ന ധനുഷിനോട് ഒരു അഹങ്കാരമട്ടേനെയാണ് ഈ പറഞ്ഞത്. കാരണം ധനുഷ് പറഞ്ഞത് എവിടെ വെച്ചാണ്? സെറ്റിൽ വെച്ചാണ് കുറച്ചുകൂടി അഭിനയം സെറ്റാക്കണമെന്ന് പറഞ്ഞത്. എന്നാൽ ഈ ഒരു കാര്യം പൊതുസമൂഹത്തിൽ വന്നിട്ട് പുള്ളിക്കാരി എൻ്റെ അഭിനയം മോശമാണ് എന്ന്, നാനൂർ റൗഡിദാൻ എന്ന് പറയുന്ന പടത്തിലെ അഭിനയം മോശമാണ് എന്ന് പറഞ്ഞു, ഒന്ന് കുറച്ചുകൂടെ സെറ്റാക്കണം എന്ന് പറഞ്ഞു, അത് ഞാൻ സോറി ചോദിക്കുന്നു എന്ന് പറഞ്ഞ കാര്യമാണ് ധനുഷിനെ ചൊടിപ്പിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഈ പുള്ളിക്കാരിക്ക് അതിൻ്റെ ഒരു ആവശ്യവുമില്ലായിരുന്നു. അല്ലെങ്കിൽ അവിടെ വെച്ച് പറയാമായിരുന്നല്ലോ, ഓക്കെ ധനുഷ് നീ പറഞ്ഞ കാര്യം ഞാൻ കുറച്ചുകൂടെ ഞാൻ ഇത് ചെയ്യാം എന്ന് പറയാമായിരുന്നു. അത് വിട്ടിട്ട് ഈ പുള്ളിക്കാരിക്ക് അവാർഡ് കിട്ടിയല്ലോ ആ പടത്തിലെ അഭിനയത്തിന്. അപ്പോൾ അതുകൂടെ ആയപ്പോഴത്തേക്ക് പുള്ളിക്കാരിക്ക് അങ്ങ് ഇത് ഞാൻ എൻ്റെ അഭിനയം മോശമായിട്ടാണോ എനിക്ക് അവാർഡ് കിട്ടിയത് എന്നുള്ള രീതിക്കാണ് അവിടെ ധനുഷിനെ കുറ്റപ്പെടുത്തിയതും ധനുഷിനോട് സോറി പറഞ്ഞതും. അതാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമായി മാറിയത്. അതിന് ഈ ലെറ്ററിൽ ഈ പറയുന്ന നയൻതാര എഴുതിയ കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ അകത്തെല്ലാം ഈ പറയുന്ന ആരെ കുറ്റപ്പെടുത്തിയിട്ടാണ്, ഈ പറയുന്ന ധനുഷിനെ കുറ്റപ്പെടുത്തിയിട്ടാണ്. ധനുഷിനെ വേറൊരു മുഖം നിങ്ങൾക്കറിയില്ല എന്നും പറഞ്ഞുകൊണ്ടും ധനുഷ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ദുഃഖം കണ്ടിട്ട് സന്തോഷിക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് കുറിച്ചിരിക്കുന്നത്. ധനുഷിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണവുമുണ്ട്. ഈ പറയുന്ന നയൻതാരയ്ക്ക് ഇത്രയും പൈസ കൊടുത്ത് ഒരു സാധനം ഉണ്ടാക്കാമെങ്കിൽ എന്തുകൊണ്ട് ഈ പറയുന്ന ആളെ ക്ലിപ്പ് എടുത്ത സമയത്ത് ഈ 10 ലക്ഷം 10 കോടി രൂപ കൊടുത്തുകൂടാ? ബാക്കി എല്ലാത്തിനും ഈ പുള്ളിക്കാരിക്ക് പൈസ ഉണ്ടല്ലോ, ന്യായങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇവർ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു മുമ്പ്. ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് തകരാനുള്ള കാരണവും ഒക്കെ ഈ ഒരു അവാർഡ് ഫംഗ്ഷനിൽ പറഞ്ഞൊരു കാര്യം തന്നെയാണ്. ഇത് ആർക്ക് അന്നലെ ഇഷ്ടപ്പെടുവോ? ഒരാളോട് പറയുകയാണ്, അഭിനയം നിങ്ങൾ കുറച്ചുകൂടെ നന്നാക്കണം, നിങ്ങൾ ഈ രീതിക്ക് ചെയ്താൽ നന്നായിരിക്കും എന്ന് ധനുഷ് ഒരു കൂട്ടുകാരിയോട് പറഞ്ഞു കൊടുത്ത കാര്യം. അതും സ്വന്തം പടത്തിലെ അഭിനയത്തിൽ നല്ലൊരു മികച്ച അവാർഡ് കിട്ടിയ ആ ഒരു ഫംഗ്ഷനിൽ, അതായത് 2016 ഫിലിംഫെയർ അവാർഡ് മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടിയപ്പോൾ പുള്ളിക്കാരി എടുത്തു പറഞ്ഞ എന്തുവാണെന്നറിയാമോ? ധനുഷിനോട് എനിക്കൊരു സോറി പറയണം, നാനൂർ റൗഡിദാൻ എന്ന് പറയുന്ന പടത്തിൽ കുറച്ചുകൂടി അഭിനയം മെച്ചപ്പെടുത്തണമെന്ന് പറഞ്ഞു. അതിൻ്റെ അഭിനയം ഒട്ടും ധനുഷിന് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ പുള്ളിക്കാരോട് സോറി ചോദിക്കുന്നു, ഞാനിനി മെച്ചപ്പെടുത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ആ പുള്ളിയെ ധനുഷിനെ അവിടെ ചെറുതാക്കി. ആ ചെറുതാക്കിയിട്ട് പിന്നെ ആ പടത്തിലെ സീം വേണമെന്ന് പറഞ്ഞ് ആരാ വിടുന്നത്? അന്നേരം പുള്ളി കൊടുത്തു, കേസ് കൊടുത്തു, എനിക്ക് 10 കോടി രൂപ വേണം. അതിലത്രയും മുടക്കം മുതലുണ്ട്, 16 കോടി ഉണ്ടെന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. അത് കൂട്ടിയതാണോന്ന് അറിയത്തില്ല ഈ ഒരു അവസരത്തിൽ. എന്തായാലും അത്രയും വേണമെന്ന് പറഞ്ഞ് എന്തായാലും കൊടുത്ത് അത് ക്ലിയർ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഇന്ന് നയൻതാരയുടെ ബർത്ത്ഡേയാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു നയൻതാര. ഇന്ന് നയൻതാരയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് നെറ്റ്ഫ്ലിക്സിൽ അത് വന്നിട്ടുണ്ട്. അത് ഫ്രീ ആയിട്ടൊന്നുമല്ല ജനങ്ങൾ കാണേണ്ടത്, ജനങ്ങൾ അത് സബ്സ്ക്രൈബ് ചെയ്യണം. അതിന് 149 രൂപ 150 രൂപയും കണ്ട് പൈസ മുടക്കിയിട്ട് വേണം നയൻതാരയുടെ കല്യാണ വീഡിയോ കണ്ടതിനായിട്ട്. അപ്പോൾ കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ പോയി കാണുക, ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ പ്രത്യേകിച്ച് മലയാളി നടിമാരോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ ഇവിടെ ഉള്ളവരുടെ പ്രശ്നങ്ങളോടൊക്കെ ഒന്ന് കാണണം. സാന്ദ്ര തോമസ് ആ കഷ്ടത്തിലൂടെ പോയപ്പോൾ ഒരാളെ കണ്ടില്ല കേട്ടോ, അപ്പോൾ അവരെ കൂടെ ഒക്കെ ഒന്ന് ചേർത്ത് കുടിക്കണം. അവരും മനുഷ്യ സ്ത്രീ തന്നെയാണ്, അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശം കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.